ആദ്യമായി ഉന്നയിച്ചത് എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹാമാരിയുടെ ഈ കാലഘട്ടത്തിൽ ചുരുങ്ങിയ പങ്കാളിത്തത്തോടു കൂടെയാണ് തിരുക്കർമ്മം നടത്തുന്നതെങ്കിലും ലോകം മുഴുവൻ രക്ഷപ്പെടുവാനുള്ള താൽപര്യം ഉദ്ദേശിച്ച ബലിയാണ് നമ്മൾ അർപ്പിക്കുന്നത്. ബലിയർപ്പണത്തിന് ഒരു ദിവസം മുൻപാണ് പെസഹ തിരുനാൾ. ദിവസം വിശ്വനാഥൻ ഏറെ സന്തോഷത്തോടുകൂടെ തന്റെ മനസ്സിലെ ശിഷ്യന്മാരുടെ തന്റെ അന്ത്യത്താഴത്താണ് സ്ഥാപിക്കുന്നത്. ആ ബലി അർപ്പണമാണ് നമ്മുടെ പ്രവർത്തനമെടുക്കുന്നത്. ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു, ഇത് ഭക്ഷിക്കുന്നു, ഇത് പാനം ചെയ്യുന്നു, എന്നെ ജീവിക്കുമെന്ന് വിശ്വനാഥൻ അരുളിച്ചത് ആ വാഗ്ദാനം നിർവഹിക്കുന്നു. അവിടുന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉയർന്നു വെച്ച് നമുക്ക് ഗംഭീരി Thank you.
ഇരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള അപ്പമായ അങ്ങയുടെ തിരുക്കുമാരന്റെ ശരീരം തിരുരക്തവും എനിക്കെതിരെ പരിപോഷിപ്പിക്കുന്നതിനോട് ഞങ്ങൾ അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. ലോകാഭാവമുള്ള മനുഷ്യരോടൊത്ത് വസിക്കുവാനും സത്യത്തിന്റെ മുഖത്തിലേക്ക് അവരെ നയിക്കുവാനും ബന്ധപ്പെട്ട ദിനത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ നന്ദി പറയുന്നു. ആത്മശരീര അങ്ങനെ സ്നേഹത്തിന്റെ പരിമാണം.
അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴിയാത്മ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ജന്മവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിൽ നിരന്തരം ഞങ്ങളെ തുടിക്കുന്നതിനും ഞങ്ങളുടെ കാരണം തലം നിങ്ങളെന്താ ഞങ്ങളെ സഹായിക്കണമേ. പിതാവുത്തരം പരിശുദ്ധാത്മാവ് സർവേശ്വരാനയിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരം
ഇതേപ്പറ്റി യോഗികളുടെ ഇടയിൽ തർക്കമുണ്ടായി. എൻ്റെ ശരീരം മോക്ഷമായി നൽകാൻ ഇവൻ എങ്ങനെ കഴിയും എന്നവർ പരസ്പരം ചോദിച്ചു. ഈശ്വരനിൽ ചെന്ന് സത്യം സത്യമായ പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം രക്ഷിക്കുകയും അവന്റെ രക്തം ദാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം രക്ഷിക്കുകയും എൻ്റെ രക്തം ദാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തിക്കുന്നു. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം രക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എൻ്റെ ഞാൻ അവനെ വിശ്വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവിനെ അയച്ചു, ഞാൻ പിതാവിനെ പോലെ വിശ്വസിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ പോലെ ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്. പഴയ നിയമത്തിൽ പിതാക്കന്മാർ മന്നം ഭക്ഷിച്ചുവെങ്കിലും അവരെല്ലാം മരിച്ചു പോയി. അതുപോലെയല്ല ഈ അപ്പം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെങ്കിലും ജീവിക്കുന്നു. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ ഇതെല്ലാം പറഞ്ഞത്. നെപ്പോളിയൻ മഹാരാജാവിൻ്റെ ജീവചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം വിവരിക്കുന്നു. രാജാവിൻ്റെ മരണത്തിനിടയ്ക്ക് മരണത്തോട് കല്ലടിച്ച് കിടക്കുകയാണെങ്കിൽ ആ രാജാവിൻ്റെ കൂട്ടുകാരൻ സ്നേഹിതരെ ആ രാജാവിനോട് ഇങ്ങനെ ചോദിച്ചു, മഹാരാജാവ് അങ്ങ് ജീവിതത്തിൽ വളരെയേറെ യുദ്ധങ്ങളിലൊക്കെ ജയിച്ച് നമ്മളെല്ലാവരും ഡാൻസ് ചെയ്ത് സന്തോഷിച്ചൊക്കെ കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷദായകമായ സംഭവം എന്താണ്? ഒരു ജിജ്ഞാസയോടെ ചോദിച്ചത്, നല്ല ഓപശക്തിയുള്ള സംസാരിക്കാൻ കഴിവുള്ള രാജാവ് ഒരു നിമിഷം കണ്ണുകളടച്ച് ധ്യാനമെടുക്കാനായിട്ട് കണ്ണു തുറന്നവരോട് തോന്നുന്നു, എൻ്റെ ജീവിതത്തിൽ അപ്പോൾ ഞാൻ അന്ത്യത്തിൻ്റെ വക്കത്താണെങ്കിലും ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ ഏറ്റവും സന്തോഷദായകമായ എൻ്റെ ജീവിതത്തിൻ്റെ സുദിനം എന്ന് പറയുന്നത് എൻ്റെ അമ്മ എന്നെ അണിയിച്ചൊരുക്കി വെള്ളം വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് തലയിൽ പൂത്തൂടി കയ്യിലൊരു മെഴുക്ക് തിരിയും കൊണ്ട് അമ്മയുടെ കൈ പിടിച്ച് ദേവാലയത്തിൽ പോയി. ഞങ്ങളുടെ കൂട്ടുകാരൻ ഒത്ത് പരിശുദ്ധമാരാജ്യം എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ച സുദിനമാണ് എനിക്ക് ഏറ്റവും അവസ്മരണീയമായി ഏറ്റവും സന്തോഷദായകമായി ഞാൻ ഓർക്കുന്ന സംഭവം. ഒരു മാസത്തോളം പള്ളിയിൽ ചെന്ന് തൻ്റെ കൂട്ടുകാരനൊത്ത് കളിച്ച് അങ്ങനെ ഉല്ലസിച്ച് ആദ്യ കുർബാന സ്വീകരണത്തിന് ടീച്ചർമാർ പറയുന്ന പാഠങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ഒരു ദീർഘിച്ച കാലഘട്ടത്തിൻ്റെ ഒടുവിലാണ് ഒരു മാസം ആ കാലത്തോളം വെച്ച് തിരിഞ്ഞിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ കൊണ്ടുപോകാൻ ആ നെപ്പോളിയൻ കുട്ടി തൻ്റെ ചെറുപ്പത്തിൽ പഠിച്ചത്. അങ്ങനെ ആ ഒരുക്കത്തിൻ്റെ മഹത്വം ഒരുങ്ങിയതിൻ്റെ വെളിച്ചത്തിൽ ഉണീശോയെ സ്വീകരിച്ചുവെന്ന മുൾബോധത്തോടു കൂടെ തന്നെ നെപ്പോളിയൻ ആ ദിവസം തൻ്റെ ഭരണക്കിടക്കയിലേക്ക് കുഞ്ഞുമക്കളെ ഈ സംഭവം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അവസ്മരണീയമാണ്, മനസ്സിലെപ്പോഴും ഓർക്കാനായിട്ട് നമ്മളെപ്പോഴും സന്തോഷത്തോടുകൂടി ആ ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച ആ നല്ല ദിവസവും നിങ്ങൾ ഒരിക്കലും മറക്കരുത് എന്ന് പറയാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശ്വനാഥൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമെന്നാണ്, എൻ്റെ ശരീരം രക്ഷിക്കുകയും എൻ്റെ രക്തം പാലിക്കുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും. എങ്ങനെയാണ് ഈശോയുടെ ശരീരം ഈശോയുടെ രക്തം നമുക്ക് ഭക്ഷണമാനീയങ്ങളായി നൽകുന്നത് എന്ന് ഇപ്പോൾ നമുക്കറിയാം. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കഫർനാമിലെ സിനഗോഗിൽ ഒരു 10-150 പേര് അങ്ങനെ ദേവാലയത്തിൽ കർത്താവിനെ സേവിക്കുവാനായി
ഇരിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ് എൻ്റെ ശരീരം നിങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നത്, എൻ്റെ രക്തം നിങ്ങൾക്ക് കുടിക്കാൻ തരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അത് ഗ്രഹിക്കാൻ സാധ്യമല്ല. ഒരു മനുഷ്യനായിട്ടുള്ള വിശ്വാസം എങ്ങനെ തൻ്റെ ശരീര രക്തം ഭക്ഷണ പാനീയമായിട്ട് നൽകുക, അതുകൊണ്ട് അവർ തന്നെ എഴുതുന്നത് പരസ്പരം പറഞ്ഞത് എങ്ങനെയാണ് അല്ല കർത്താവെന്നല്ല മാനസികവും എൻ്റെ ശരീരത്തെ വെട്ടിക്കുറിച്ച് ഇങ്ങനെ അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടെങ്കിലും ആ അരുളി ചെയ്ത വചനത്തിൻ്റെ തലേ നിമിഷം അപ്പുറമാവാൻ പരിശുദ്ധ കുർബാനയെ കുറിച്ച് ആദ്യം പഠിപ്പിച്ച ആ സംഭവത്തിൻ്റെ ഒട്ട തലേ നിമിഷം അവിടുന്ന് ഒരു മഹാ അത്ഭുതം ചെയ്തു. അവിടുന്ന് ദൈവപുത്രനാണെന്ന് അവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള അത്ഭുതം അഞ്ചപ്പം രണ്ടു മീൻ എടുത്ത് ആശീർവദിച്ച് കുറിച്ച് ശിഷ്യന്മാരെ ഭരവേറ്റ് അവരെ വിതരണം ചെയ്തു. 5000 പുരുഷന്മാർ അവരുടെ ഭാര്യമാരും മക്കളും എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി 12 കൂട്ടങ്ങളെ ബാക്കി വെച്ചു. അങ്ങനെയുള്ളൊരു മഹാ അത്ഭുതത്തിൻ്റെ ശേഷമാണ് യേശുനാഥൻ തൻ്റെ ശ്രോതാക്കളോടും തൻ്റെ ശിക്ഷകനങ്ങളോടും ഇതാ ഞാൻ എൻ്റെ ശരീരം നിങ്ങൾക്ക് പങ്കുവെച്ച് തരും, എൻ്റെ രക്തം നിങ്ങൾക്ക് കുടിക്കാൻ തരും എന്ന് അറിയിച്ചത്. എങ്കിലും മനുഷ്യമായിട്ട് ഒരു മനുഷ്യനിങ്ങനെ പറയുന്നു അത് ഗ്രഹിക്കാൻ അത് മനസ്സിലാക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെയാണ് ആ പരസ്പരം തിരുപ്പുരത്തത്. ഇനി 6 വചനത്തിൽ പറയുന്നത് ഈ വചനം കേട്ട അവരുടെ ശിഷ്യന്മാർ പറഞ്ഞു ഇത് വളരെ കഠിനമാണ്, ഇത് ശ്രമിക്കാൻ ആർക്കും മനസ്സിലാക്കാൻ ആർക്കും സാധിക്കുമെന്ന് തിരുപ്പുരത്തുകൊണ്ട് അവർ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 12 ശിഷ്യന്മാർ മാത്രമേ ദേവാലയത്തിൽ പിന്നീട് ഉണ്ടായിരുന്നു. വിശാലപ്രിയ സഹോദരങ്ങൾ നമുക്ക് ഇന്ന് അറിയാം 2000 വർഷങ്ങൾക്ക് ശേഷം ദൈവം തന്നെയായ ഒന്ന് ദൈവപുത്രനായ അവിടത്തേക്ക് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. അതുകൊണ്ട് അവിടത്തേക്ക് നമ്മുടെ ഹൃദയത്തിലെ എഴുന്നള്ളി വരുമ്പോൾ ദൈവം അനന്തമായ വിജ്ഞാനത്തിൽ അനന്തമായ ജ്ഞാനത്തിൽ നിന്ന് ഇത് അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ തന്നെ തന്നെ ഇല്ലായ്മ ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു എഴുന്നള്ളി വരികയാണ്. ഈ അപ്പത്തിൽ യേശുവുണ്ട് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഒരു ചോദ്യത്തിന് മുന്നിൽ വിശുദ്ധ അന്തോണീസ് പുണ്യവാനിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു സംഭവമാണ് നമുക്കുള്ളത്. വിശുദ്ധ അന്തോണീസ് പുണ്യവാനിൻ്റെ കോൺമിനാർ എന്ന് പറയുന്നത് യഹൂദ യുവാവ് 28 വയസ്സായ യുവാവ് അവൻ നിരീശ്വരവാദിയാണ് ദൈവമില്ലാന്ന് പറയുന്നതാണ്. അവന് അന്തോണീസിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു അനുവാദിക്കുകയാണ് ഈ അപ്പം പറഞ്ഞിട്ട് കുർബാനയ്ക്ക് ചെന്ന് ആ കുർബാന അപ്പം ഞങ്ങൾക്ക് തന്ന് ഇതാ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുന്നത് ആ അപ്പത്തിലൊന്നും ദൈവമില്ല. ഈശോ എങ്ങനെയുള്ള അപ്പത്തിനുള്ളിൽ എങ്ങനെ വസിക്കും അതൊക്കെ നിങ്ങളുടെ തട്ടിപ്പാടാണ് എന്ന് വാദിച്ചു. അതുകൊണ്ട് ചില ശാന്തമായി നിന്ന് കേട്ട് അവൻ നമുക്കൊരു തെറ്റ് ചെയ്യും. ഈ അപ്പത്തിൽ ഈശോ ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു, നീ വിശ്വസിക്കുന്നു. ഈ അപ്പത്തിൽ ഈശോ ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് ഞാൻ എനിക്ക് ഒരു മാർഗമില്ല. അച്ഛൻ അപ്പോൾ ഉണ്ടായ വിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടിൽ നിന്നാണ് അച്ഛൻ അപ്പോൾ ഗോൺവില എന്ന യഹൂദ യുവാവിനോട് വളരെ അഭ്യസ്തനായിട്ടുള്ള ആ യുവാവിനോട് പറഞ്ഞു നീ ഒരു പട്ടിണിക്കിട്ട് കഴുതയിൽ അയച്ച പട്ടിണിക്കിട്ടിട്ട് ദേവാലയത്തിൽ കൊണ്ടുവരിക, ഞാൻ അരുളിക്ക് പരിശുദ്ധമായ എഴുന്നള്ളി ചോദിച്ച നടത്തിലേക്ക് കൊണ്ടുവരും. ഈ വിവേകവും ബുദ്ധിയില്ലാത്ത ഒരു കഴുത നീ അവന് തീറ്റിട്ട് കൊടുക്കും. ആ തീറ്റയൊന്നും വേണ്ട എന്ന് ഉപേക്ഷിച്ച് പരിശുദ്ധമാനോട് മുന്നിൽ കൊട്ടുകുത്തിയ കഴുത ആരാധിക്കുകയാണെങ്കിൽ നീ ആ പരിശുദ്ധമാനെ യേശുവിണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതായിരുന്നു എൻ്റെ ഞാൻ വിശ്വസിക്കുന്നു. അവനപ്പോൾ അവൻ്റെ അജ്ഞതയിൽ നിന്ന് പറഞ്ഞു പക്ഷേ അവനൊരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കിട്ട എന്നെ കൊണ്ടുവന്ന് ഈശോയെ അച്ഛൻ അരുളിക്കരുളിച്ചു കൊണ്ടു. ആ ഒരു ആഴ്ചക്കാലം അച്ഛനെ സംബന്ധിച്ച് 19000 പേര് ദേവാലയത്തിൽ തടിച്ചുകൂടിയിരിക്കുകയാണ്. അച്ഛൻ കൊടുത്തിരിക്കുന്ന പെറ്റെല്ലാം മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരാഴ്ച കാലാച്ഛൻ തപസ്സിലായി ഉപവാസത്തിലായി പ്രാർത്ഥനയിലായിരുന്നു ഈശോയുടെ അടുത്തിരുന്ന് ഈശോയോട് സംസാരിക്കുക. ഈശോ അപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവും അവനൊന്നും കഴിക്കും. അന്തോണിച്ചതിൻ്റെ ഈ വാഗ്ദാനം ഈ പെറ്റൽ അത് വിജയത്തിലെത്തി ഞാൻ ഈ ദൈവപുത്രനായ ഞാൻ തന്നെയാണ് നിനക്ക് ഈ പ്രചോദനം നൽകി ഇങ്ങനെ ഒരു പെറ്റ് വെച്ചിട്ട് അന്തോണിച്ചത് സമയമായി മുന്നണിച്ചു ആൾക്കാരെ നനച്ചു പോയി ദേവാലയത്തിലൂടെ കരണയ്ക്ക് അച്ഛൻ അത് ആ നടപ്പുരയിലേക്ക് എത്തിച്ചു. കഴുതയെ അവൻ്റെ കഴുതയ്ക്ക് കൊടുത്തിരിക്കുന്നു കൊല്ലം കൊലപ്പെട്ടു കൊടുത്തിരിക്കുന്നു കഴുത
വിശ്വാസപ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തോടുള്ളവർക്ക് ആ അട്ടയോളത്തെ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയാൽ ഒരു അത്ഭുത സന്ദർഭമാണ് ഈ അന്തോണിസ്തുല്യമായ ജീവിതത്തിലെ ചരിത്രം. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ, ദർശിക്കാൻ, തൊട്ടുവെക്കാൻ, മനസ്സിലാക്കാൻ അതൊന്നും സാധ്യമല്ല. ആ അപ്പം അതപ്പം തന്നെ. പക്ഷേ ആ അപ്പത്തിൽ വിശ്വസിക്കുന്നുവെന്ന് നമുക്കറിയില്ലെങ്കിലും സാത്താനായി സാറ്റാനിക് വർഷിപ്പ് നടത്തുന്ന ചില സമൂഹങ്ങൾ നമ്മുടെ തൃശ്ശൂർ അങ്ങാടി, അവർ സാത്താനെയാണ് ആരാധിക്കുന്നത്. നമ്മുടെ ഫേസ്ബുക്ക് പ്രദേശം പറയുമ്പോൾ അവർ സാത്താൻ സ്വപ്നം സാത്താനാണ് അങ്ങനെയാണ് അവർ ആരാധിക്കുന്നത്. മറ്റുന്നതിനാണ് അവർക്ക് ഏറെ സന്തോഷം. അങ്ങനെ ഒരുപാട് അശ്ലീലമായി, ഒരുപാട് ലൈംഗികമായി ജീവിതത്തിൻ്റെ എല്ലാ ദുഷിച്ച ഭാണ്ഡവും വേണ്ടിയ ആ സാറ്റാനിക് വർഷിപ്പുകാരെ അവരാരാധിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പരിശുദ്ധ കുർബാന അവരെ കരസ്ഥമാക്കുന്നത് ചില കുട്ടികളിൽ നിന്നാണ്. കുട്ടികൾക്ക് കുടി വരാനും കൊണ്ടുവരാൻ നീ കുർബാനായിട്ട് അത് കയ്യിൽ പഠിച്ചില്ല അങ്ങനെ ആരും അറിയാതെ കയ്യിൽ അങ്ങനെ അവർ ചതിയിൽ ഈ പരിശുദ്ധ കുർബാന അവർ കരസ്ഥമാക്കും. അങ്ങനെ ആ കരസ്ഥമാക്കിയ പരിശുദ്ധ കുർബാന അവരെ അവിടെ നൽകിട്ട് ചവിട്ടി തുപ്പി അങ്ങനെ ആ ഈശോയെ അവഗണിച്ച് അങ്ങനെ അത് ചെയ്യുമ്പോഴും അവർക്കൊരു ത്രില്ലാവും, അവർക്കൊരു ആവേശമാണ്. വാഴ്ത്തപ്പെട്ട, ആശീർവദിക്കപ്പെട്ട, ഈശോയായി മാറിയ തിരുഗോഷ്ഠി അത് അവർക്ക് കിട്ടുക എന്ന് പറയുന്നത് അസുലഭമായ സന്തോഷം. ഇംഗ്ലീഷ് സഹോദരങ്ങൾ ഒരിക്കലും ഒരു പയ്യനെ കേട്ടിട്ട് ഹോസ്തി അവർ പറഞ്ഞു. ആ ഹോസ്തി അതിങ്ങനെ തരാനും വിട്ടുകൊടുക്കുന്ന അവർക്ക് വലിയ സന്തോഷം എന്ന് കിടക്കുന്നത് വേണം. അപ്പോൾ അവൻ അച്ഛൻ്റെ കയ്യിലുള്ള ആ ഹോസ്തി കിട്ടാൻ ആ സമയത്ത് പറ്റിയില്ല. അതുകൊണ്ട് സംഗീതത്തിൽ കടന്ന് കപ്പിയറിനെ പറ്റിയിട്ട് ഒരു ഹോസ്തി, എന്നിട്ട് ആ സാറ്റാനിക് വർഷത്തുകാരൻ്റെ ഈ ഹോസ്റ്റി കൊണ്ടുപോകുന്നു. അതിനായിട്ട് ഈ ഹോസ്റ്റി കൊണ്ടുപോയി അവർ ചപ്പം തുപ്പി. പക്ഷെ അവർക്ക് ചവിട്ടുമ്പോഴും തുപ്പുമ്പോഴും ഒരു ആവേശം തരുന്നില്ല. അവർക്ക് അതിൽ ചോദിക്കാൻ സാത്താൻ പോലും മനസ്സിലാക്കുക. എന്നിട്ട് ആ ചക്കൻ പിടിച്ച് ആ ചോദ്യം ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പട്ടിണി കിടക്കല്ല, അതുകൊണ്ട് ഹോസ്റ്റി കിട്ടാൻ, തിരുവോസ്തി കിട്ടാൻ, അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ എനിക്ക് അന്ന് പറ്റി. അതുകൊണ്ട് ഞാൻ സംഗീതത്തിൽ കട്ടുപോകണം. അപ്പോൾ സാത്താൻ പോലും ഈ അപ്പത്തിൽ ഈശോ വസിക്കുന്നുണ്ട് എന്ന്, വസിക്കാത്ത അപ്പം ഇതാണെന്ന് ആ സാത്താൻ്റെ ഭക്ഷ്യപ്രകാരത്തിൽ മനസ്സിലാക്കി. നമുക്ക് ഈശോ കർത്താവ് അരുളിച്ചത് വചനമാണ് നമ്മളത് വായിച്ചു കേട്ടത്. ഇതാ സത്യം സത്യമായ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാലിക്കുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കും. പഴയ നിയമത്തിലെ യഹൂദന്മാരെ, 700,000 യഹൂദന്മാരെ ഇതാ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് പാലത്തേക്ക് ഒഴുകുന്ന ധനാൻ ദേശത്തേക്ക് വരുന്നതിനിടയ്ക്ക് മോശം പ്രാർത്ഥിച്ച് തവരാനുള്ള ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണെന്നുള്ള മക്കളെ നിങ്ങൾക്ക് വേണ്ട എല്ലാവർക്കും ഞാൻ തരാം. അങ്ങനെ സ്വർഗത്തിൽ നിന്നാണ് മന്ന കുഴിച്ച് ദൈവത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ആ അത്ഭുതകരമായിട്ടുള്ള മന്ന അവർക്ക് നൽകി. എന്നാലും ഈശോ അരുളി ചെയ്യുന്നു, മന്ന അവർ ഭക്ഷിച്ചുവെങ്കിലും അവരെല്ലാം മരിച്ചു പോകും. അവർക്ക് അതുകൊണ്ട് നിത്യജീവൻ കിട്ടുകയില്ല. എന്നാൽ ഞാൻ നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ രക്തം, അത് നിങ്ങൾ വിശ്വാസത്തോടുകൂടി, അടിയുറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് നിത്യരക്ഷ കൈവരിക്കാൻ സാധിക്കും, നിങ്ങൾ നിത്യം ജീവിക്കും. എന്തുകൊണ്ടാണ് ഈശോ മന്ന ഭക്ഷിച്ചവരെ മരിച്ചു പോയത്, പരിശുദ്ധ കുർബാനയോടുകൂടി അവർ നിത്യം ജീവിക്കുമെന്ന് അരുളി ചെയ്തത്? അതിന് കാരണം മന്ന എന്ന് പറയുന്നത് അത് ശരീരത്തിൽ നിന്നുള്ള ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിഞ്ഞാൽ അത് ഉദരത്തിലേക്ക് പോകും, വിസർജ്ജിച്ച് പോകും. എന്നാൽ പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോ എഴുതേണ്ടി വരും. ആത്മീയ ഭോജനമായി നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതേണ്ടി വരും. ആത്മീയ ഭോജനം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആത്മാവിൽ വളർത്താൻ വചനം പഠിച്ച്, വചനത്തിനനുസരിച്ച് വിശ്വാസം വർദ്ധിപ്പിച്ച്, ഈശോയെ ഉദാശയായി സ്വീകരിച്ചാൽ ആ ജീവന്റെ അർത്ഥം ഭക്ഷിച്ചാൽ നമ്മൾ നിത്യം വിശ്വസിക്കും. അപ്പോൾ ആ മന്നായും പരിശുദ്ധ കുർബാനയും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് ശരീരത്തിലുള്ള ഭക്ഷണമാണ്, പരിശുദ്ധ കുർബാന ആത്മാവിൻ്റെ ഭോജനമാണ്. ഈ ആത്മീയ ഭോജനം സ്വീകരിക്കുവാനാണ് ഇന്നലെ നമ്മൾ ഇത്ര ദിവസം പഠിപ്പിച്ചൊരുക്കിയത്. മാതാപിതാക്കൾ
പഠിപ്പിച്ചു, ഗുരുമുഖന്മാർ പഠിപ്പിച്ചു, സിസ്റ്റർ പഠിപ്പിച്ചു. ഞാനൊന്ന് ജോലി ചോദിക്കാനായിട്ട് എനിക്ക് അറിയിച്ചില്ല, ഞാൻ അവിടെ പോയി നേരം. അങ്ങനെ എന്നാലും ഇപ്പൊ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളും മനസ്സിലായി, അപ്പത്തിൽ ഈശോ ഉണ്ടാ, ഈശോ ഉണ്ടാ. അപ്പോൾ നിങ്ങൾ ഉണ്ണീശോ സ്വീകരിക്കാനല്ലേ വന്നിരിക്കുന്നത്? അതേന്ന് ഓർക്കണം. ഉണ്ണീശോ സ്വീകരിക്കാനല്ലേ വന്നിരിക്കുന്നത്? അതേന്ന് ഓർക്കാൻ പറയാം. അതൊന്നുകൂടെ ഓർക്കണം പറഞ്ഞു, അതേന്ന് ഒരുമിച്ച് പറയാം. ഇനി ഒരു പരിശുദ്ധാത്മാവ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ചോദിക്കുമ്പോഴും ഇല്ല പറയുന്നത് ഉറക്കണം പറയാം. കാലത്തൊന്നും കഴിച്ചിട്ടില്ല, മറ്റേ എന്നാലും വേണ്ടത് തോർക്കണം. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. അപ്പോൾ ഈശോയെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നതിനുണ്ട്. എത്ര കുട്ടികളും പരിശുദ്ധാത്മാവ് സ്വീകരിക്കാനുണ്ട്? ഒരാളാണ്. ആ കുഞ്ഞിനും ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ അപേക്ഷകൾ ലഭിക്കുകയാണ്. കണ്ടപ്പോൾ തിരുനാളിൽ സ്ത്രീയന്മാരിൽ അമ്മയിൽ എഴുന്നള്ളി വന്ന ആ പരിശുദ്ധാത്മാവാണ് ആ മകനിലെ എഴുന്നള്ളി വരാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സ്ഥൈര്യം എന്ന മൂന്നാശയാണ് ആദ്യം നൽകുന്നത്. അതിനുശേഷം പരിശുദ്ധമാണ് നമ്മൾ തുടരും. ഉണ്ണീശോയെ സ്വീകരിക്കാനാണ് എല്ലാവരും ഒരുക്കുന്നത്. അവരെ ഇനിയും തുടർന്നും ആ വിശ്വാസത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അടുത്ത ഒരാഴ്ച വെള്ളിയാഴ്ച വരെ ഈ കുഞ്ഞുമക്കളെ എല്ലാ ദിവസവും കുർബാനത്തിൽ ആരംഭിക്കുന്ന കുർബാനയ്ക്ക് അവരൊരുക്കി അയക്കുകയും അങ്ങനെ ഒരാഴ്ചയാണ് പറ്റുള്ള ഒരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് എല്ലാ ദിവസവും വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അതിന് വരാത്തവരും കൂടി വെട്ടുവഴിയിൽ വരാത്തവരും അങ്ങനെ ആ സംരക്ഷിക്കുന്നതിനെ സാത്താനാണ് നല്ല സന്തോഷം. കർത്താവ് വളരെ മുഖ്യതരാണ്. എങ്കിലും ലോകത്തിൻ്റെ മഹാപാപത്തിൻ്റെ പരിഹാരമായിട്ട് ഈശ്വരൻ നമ്മെ ഇങ്ങനെയുള്ള ഓരോ പ്രതിസന്ധികളിലൂടെയാണ് നയിക്കുന്നത്. കുരിശിൻ്റെ വഴിയിലൂടെയാണ് നമ്മളെ നയിക്കുന്നത്. ആ കുരിശ് സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അതേസമയം തന്നെ നമുക്ക് മാധ്യമങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാം. മഹാപാപ പോലും നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ആ ടി വിയിൽ കാണുന്ന പരിശുദ്ധ കുർബാന അത് ജീവനുള്ള കുർബാനയായി അനുഭവിയിൽ ഈശോയെ സ്വീകരിക്കാനായിട്ടൊക്കെ നമ്മൾ പരിശീലിച്ചിട്ടുണ്ട്. ഞായറാഴ്ച കുർബാന ഒരു കാരണവശാലും നമ്മൾ നടക്കരുത്. ചിലർക്കത് അസാധ്യമായിട്ടുണ്ട്. ആ അസാധ്യമായിട്ടുള്ളവർക്ക് ഒരു ദിവസം സാധിക്കുന്നത് മരണ ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ എല്ലാ ദിവസവും കുർബാനമാണ് സ്വർഗത്തിൽ എപ്പോഴും ആരാധനയും സ്തുതിയും ഉപേക്ഷയും ഇപ്പോഴും നമ്മൾ കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ നല്ല ദിവസത്തേക്ക് സ്വർഗത്തിൽ എത്തിത്തരാനാണ് എല്ലാം നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ ആ ലക്ഷ്യം നേടാനായിട്ട് ഒരു കുർബാന ഞായറാഴ്ച ദിവസങ്ങളിലെങ്കിലും ഒരുക്കത്തോടുകൂടി പള്ളിയിൽ എന്നപ്പോലെ ദേവാലയം ഭവനങ്ങൾ ദേവാലയമാക്കി ഈശോയെ ആരോഗ്യം സ്വീകരിച്ച് അങ്ങനെ പരിശുദ്ധമാനം പങ്കെടുക്കാൻ കൂടി കുട്ടികളെയും നിങ്ങൾ പരിശോധിക്കണം. ആദ്യം നിങ്ങളും അതിനെ അവരെ ഒരുക്കി കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിച്ച് നിങ്ങളും നല്ല പള്ളിയിൽ പോകുന്ന സാരി കൊടുത്തിട്ട് തന്നെ ആ നേരത്തെ യോഹന്റെ കൈ തെരഞ്ഞു പോയാവും ചട്ടിയിൽ ഇട്ടിട്ട് വന്നിട്ട് കുർബാനിക്കുന്ന സ്ഥിതി അങ്ങനെയൊന്നും ചെയ്യാതെ അതൊക്കെ പണിയൊക്കെ കഴിച്ച് വന്ന് ശാന്തമായി എന്ന് പരിശുദ്ധമായ പങ്കെടുക്കാൻ ഞായറാഴ്ച ദിവസങ്ങളെങ്കിലും ഒരു മണിക്കൂർ അതിനുവേണ്ടി പരിശ്രമിക്കാൻ അങ്ങനെ ഈശോയെ നമ്മളോട് കൊണ്ടുവാൻ ഈശോയോട് കൂടി ജീവിക്കാൻ നമ്മളെല്ലാവരും ഞാൻ ചെറുപ്പത്തിൽ തന്നെ
പ്രേക്ഷിതരായി തീരട്ടെ. ഇസ്രായേലിലെയും തിരുശേഷിലെയും ബന്ധങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിൽ ഞങ്ങൾ വളർന്ന് സഭാകാത്രത്തെ കെട്ടിപ്പടുക്കുന്നവരാകട്ടെ. നിത്യപിതാവിനും പരിശുദ്ധാത്മാവിനും സർവേശ്വരനായിരിക്കും. ധരിച്ചിരിക്കുന്ന
ചെയ്യുന്ന നീ ദീർഘാവചവും ശത്രുക്കളുടെ ആപുത്രങ്ങളുമാനെ സംരക്ഷിക്കട്ടെ. വിശയായിട്ട് നീ പരിവുമായിട്ട് ഉടനീളം പ്രചരിക്കാനായിട്ട് നിത്യം പിതാപുത്രം വെച്ചതാൻ സർവേശ്വരാനേക്കും. ബ്രഹ്മചാരികളെ, കന്യകകളെ, നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി
Thank you.
അത്ഭുരാദർശത്തിലൂടെ ഭക്തി ആദരവോട് നമുക്ക് ഈ കൂടാശം പ്രത്യാശാപ്രദായകമായി ദൈവജനത്തിന് വേണ്ടിയും ദൈവനായ ദാസനു വേണ്ടി
അങ്ങനെ ദിവസങ്ങളിൽ സുപ്രീതകരത്തെ നീതിമാന്മാരും വിശുദ്ധരുമായ ലാഭദാതന്മാരുടെ മാർഗ്ഗ സ്മരണ നിങ്ങളുടെ ഇതിനെ ശരിയായി പറഞ്ഞു.
എല്ലാവരുടെ ആരാധനയുടെ പ്രധാനം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അതിരങ്ങളെ
സ്വർഗത്തിലെ മറ്റൊരു പരിപാടി ഈ മക്കൾക്കിടയാകട്ടെ സ്വർഗവാസവും വാസവും കൂടെ
ദുശാക്ഷി വഹിക്കുന്നവരും തീരെ പടയാളികളായിത്തീരട്ടെ. ഈ മകൾ സ്വീകരിച്ച ദിശയത്തിരക്കും ഭാഗമാകുന്ന കാരണമാകട്ടെ. കണ്ണുകണ്ടില്ലാത്ത ആഗ്രഹങ്ങളാകാൻ ദൈവം ആസ്വദിച്ചിട്ടില്ലാത്തതുമായി സ്വന്തം ഭാഗ്യത്തിന് അവകാശികളായിത്തീരുന്നുണ്ട്. വരെ ആപത്തുകൾ എത്രയും സങ്കടങ്ങളാൽ ശുദ്ധവും പരീക്ഷയിൽ ബലവും നൽകപ്പെടുന്നത് നമ്മെ സംരക്ഷിക്കട്ടെ. ഇരുസഭയുടെ കൂട്ടായ്മയിലേക്ക് ഈ മക്കൾ പ്രവേശിച്ച ഈ നിർദ്ദേശം, ഈ ഈശോയുടെ വിശ്വാസത്തിലേക്ക് ഇവരെ നയിച്ച അധ്യാപകരെയും മാതാപിതാക്കളെയും മറ്റെല്ലാവരെയും നിത്യ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ശരിയാകുന്നതിന് വെളിപ്പെടുന്ന സ്വസ്തി. Thank you.